ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നൂസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവൽ പായസമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് അവലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കപ്പ് അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ അവല് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അര ലിറ്റർ പാലാണ്. ഞാനിതിലേക്ക് അര ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാല് നന്നായിട്ട് തിളച്ച് അവൽ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ നൈസായിട്ടുള്ള അവലാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ അവസാനമായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.